ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. അവരുടെ വേദനകളെ തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഏത് സർക്കാരിന്റെ കീഴിലാണ് സ്ഥാപനങ്ങൾ എന്നത് മാറ്റി നിർത്തിയാലും നമ്മുടെ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞ ഒരു വാചകം പ്രസക്തമാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. അങ്ങനെ ഫയലുകൾ കുരുക്കിയിട്ടും ചുവപ്പ് നാടയ്ക്കകത്ത് കുരുങ്ങിക്കിടന്നുമെല്ലാം മനുഷ്യർ കഷ്ടപ്പെട്ട് ജീവിതമാർഗമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ ആത്മഹത്യ പോലും ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരൊക്കെ എന്നാണ് കണ്ണു തുറക്കുക എന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് മനുഷ്യർ ഈ സമാനമായ പരാതികളുമായി രംഗത്ത് വരുമ്പോഴെങ്കിലും അവർക്ക് ഇക്കാര്യങ്ങളിലൊക്കെ മനുഷ്യത്വം കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കുട്ടനാട്ടിലെ താറാവ് കർഷകരുടെ പ്രശ്നമാണെങ്കിൽ പാലക്കാട്ട് നെൽകർഷകരും സമാനമായ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ രണ്ടാം വിള കൃഷിയുടെ വിളവെടുപ്പൊക്കെ തുടങ്ങി കൊയ്ത്തു തുടങ്ങിയിട്ട് പോലും അവർക്ക് ആദ്യത്തെ പണം സംഭരിച്ച നെല്ലിന്റെ തുക ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ മില്ലുകൾക്ക് നൽകിയിട്ട് അവർ ഉള്ള കാശിന് കർഷകർ കൈപ്പറ്റുകയാണ്. 8 മുതൽ 10 രൂപ വരെ നഷ്ടത്തിലൊക്കെയാണ് ഇങ്ങനെ വിൽപ്പന നടക്കുന്നത്. അവിടുന്ന് ശരത് എസ് എൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെല്ലിന്റെ കൊയ്ത്ത് ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ പല മേഖലകളിലും നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കൊയ്തെടുത്ത നെല്ല് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തിച്ചു നിൽക്കുകയാണ് പാലക്കാട്ടെ പല കർഷകരും. അതുകൊണ്ട് തന്നെ സ്വകാര്യ മില്ലുകൾക്ക് കുറഞ്ഞ വിലയിൽ നെല്ല് വിറ്റൊഴിക്കാൻ ഇവർ നിർബന്ധിതരാവുന്നുണ്ട്. 1 കിലോ നെല്ലിന് സർക്കാർ നൽകുക 28 രൂപ 20 പൈസയാണ്. പക്ഷെ നിലവിൽ ഇവർ സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് കൊടുക്കുന്നത് 18 മുതൽ 24 വരെ രൂപയ്ക്കാണ്. ചേട്ടാ, എന്താണ് നമ്മുടെ ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് നെല്ല് വിറ്റ് ഒഴിവാക്കുന്നത്? നെല്ല് നമ്മൾ ആദ്യം കൃഷി ഇറക്കിയതുകൊണ്ട് ഇപ്പോൾ ആദ്യം കൊയ്ത്തായി. കൊയ്ത്തായപ്പോൾ ഇപ്പോൾ കൃഷിഭവനിൽ അന്വേഷിച്ചപ്പോൾ മില്ല് അലോട്ട്മെന്റ് ആയിട്ടില്ല. സപ്ലൈകോയിലും വിളിച്ചപ്പോൾ മില്ല് അലോട്ട്മെന്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഒരു മാസം മേലെ എടുക്കുന്നതാണ് പറഞ്ഞത് അവർ, ഈ മില്ല് അലോട്ട്മെന്റ് ആവുന്നതാണെങ്കിൽ. അപ്പോൾ അതുവരേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നെല്ല് തൂക്കം കമ്മിയായി എടുത്തു വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് നെല്ല്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന വിലയ്ക്ക് വിറ്റഴിക്കാനുള്ളതാണ്.